വീട് നന്നായിട്ടുണ്ട് മോനെ. അല്ല, നീ എന്ത് ജോലിയാ ചെയ്യുന്നേ? ഇത്രയും വലിയ വീടൊക്കെ വാങ്ങാൻ? ഈ എക്സ്പോർട്ടില്ലേ, എക്സ്പോർട്ടിന്റെ ബിസിനസ്സാ. ഇവിടെയുള്ള ചില സാധനങ്ങളൊക്കെ ഞങ്ങള് കയറ്റി അയക്കുകയല്ലേ. അതെയോ, കൊള്ളാം മോനെ, നന്നായി വരും. നിന്റെ ഈ കഷ്ടപ്പാടിനൊക്കെ എന്തെങ്കിലും ഒരിക്കൽ ഫലം ഉണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും നീ ദുഃഖിക്കരുത്, ആ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. അത് മതിയമ്മേ, കേട്ടില്ലേ അച്ഛാ അമ്മ പറയുന്നൊക്കെ? അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരും. എന്താ നീ പറയുന്നേ? ഒന്നുമില്ലമ്മേ, അമ്മ അകത്തൊക്കെ പോയി. നീ ആരാ? റെയിൽവേ സ്റ്റേഷൻ അനൗൺസറോ? മൂന്ന് ഭാഷയിൽ വെച്ച് കീറാൻ ഏതാടി നീ? നിങ്ങൾ ഏത് ഭാഷക്കാരെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഞങ്ങളുടെ ഭാഷയെ തന്നെ അങ്ങ് പറ. എന്റെ പേര് നന്ദു എന്നാ. ഞാൻ SRM കോളേജിലെ BSc ഫൈനൽ ഇയറിന് പഠിക്കുകയാണ് ആന്റി. ഒരു നാല് റൗഡികൾ എന്റെ പിന്നാലെ വന്നു. എന്തിനാ പിന്നാലെ വന്നത്? അതോ സൗന്ദര്യം, സൗന്ദര്യമാണ് എന്റെ ശാപം. അതിനിപ്പോ എന്തുണ്ടായി കുട്ടി? എന്നെ കാണാൻ ഒരു സുന്ദരി കുട്ടിയല്ലേ ആന്റി, അതുകൊണ്ട് അവര് പിന്നാലെ വന്നെ. ഇങ്ങനെ തുണിയില്ലാതെ നടന്ന ആണുങ്ങൾ പിന്നാലെ വന്നില്ലെങ്കിലും അതിശയുള്ളൂ. എന്ത് ചെയ്യാനാ, ചുരിദാറും പാവടയും ബ്ലൗസും ഒക്കെ ഇട്ട വല്ല പട്ടിക്കാട്ടുകാരിയാണെന്ന് പറയും. മോഡേൺ ഡ്രസ് ഇട്ടാലോ പുറകെ മണപ്പിച്ചോണ്ട് വരികയും ചെയ്യും. അല്ല, ഇത് ആന്റിയുടെ മോന്? അതെ മോളെ. നിങ്ങൾ ഇവിടുത്തെ കാര്യം തന്നെയാ? അല്ല, ഇതുവരെ എന്റെ പുറകെ നടന്ന് കണ്ടിട്ടില്ല. ഇവിടെ എന്റെ പുറകെ നടക്കാത്തവർ കുറവാണ് ആന്റി. എന്റെ മോനെ, അതിനൊന്നും കിട്ടില്ല കൊച്ചെ. വലിയൊരു സൽമാൻ ഖാൻ ആന്റി. ഓടി ഓടി ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. കുറച്ച് ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും കുടിക്കാൻ? നിക്കേ. താങ്ക് യു ആന്റി. വീട് വലിയ കുഴപ്പമില്ല, സ്വന്തമാ. എന്താടി ഇത്? അമ്മ എങ്ങനെ കണ്ടാ? അമ്മ ഭയങ്കര പേടിയാണല്ലേ, അത്ര പോലും എന്നെ പേടിയില്ല. അതാ ഞാൻ വന്നെ. നാല് ദിവസമായിട്ട് ഒരു കോള് പോലും ചെയ്യാതെ നടക്കുക. ഇനി എന്നാ ഞാനിവിടെ കയറി വരും? ഒന്നുമില്ലമ്മേ, ഇതുപോലെ റൗഡികൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്ന സെൽഫ് ഡിഫൻസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു. അതുപോലെ മനസ്സിലായോ? ഇനി അതങ്ങ് ഫോളോ ചെയ്താൽ മതി. താങ്ക്സ് ആന്റി. ആന്റി എന്നൊന്ന് വീട്ടിൽ കൊണ്ടുവിടാൻ പറയോ. ആര്? ഞാനോ? ഒന്ന് കൊണ്ടുവിട്ടേക്കടാ. വാ വാ. ബൈ ആന്റി. താങ്ക് യു. ഇവന്റെ കൂടെ പുറപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷായിനെ. എന്താ കഥ? ഞാൻ നിങ്ങളുടെ ഫ്രണ്ടോ? തമാശ പറയാ. ഇതിലെന്താ ഇപ്പൊ ഇത്ര തമാശ? ഫ്രണ്ട്ഷിപ്പിന് പ്രായഭേദം ഉണ്ടാ? ഇത് പറയാനാ? അർജന്റ് ആയിട്ട് വരാൻ പറഞ്ഞേ. അല്ലേട്ടോ, പുറത്തു പറയാൻ പറ്റാത്തൊരു രഹസ്യം പറയാനാ. അപ്പൊ നിങ്ങൾ ബ്രാഹ്മണനല്ലേ? ആ പാദപസ്തിയിലെ ഹോമത്തിന് മന്ത്രം എന്നെ കൊണ്ട് ചൊല്ലിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ. എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കണേ? ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ? നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമോ? നിക്കോ, പൂജാരിമാർക്ക് പ്രേമം പാടണ്ടോ? എന്താ, പൂജാരിമാർക്ക് പാടില്ലാന്നുണ്ടോ? ചരിത്രം എടുത്ത് നോക്കിക്കൊള്ളുക. സലീം അനാർക്കലി, റോമിയോ ജൂലിയറ്റ്, ലൈല മജ്നു, ഇങ്ങനെയുള്ള പേരുകളൊക്കെ അല്ലാതെ പേരിനെങ്കിലും ഒരു പൂജാരിയുടെ പേര് പറയാനാവോ? ചരിത്രങ്ങളൊക്കെ നോവ് ഇവിടെ തിരുത്തി കുറിക്കും. നിന്റെ പ്രേമത്തെ കുറിച്ച് പറയാ. പ്രേമം പ്രേമം പ്രേമം, പ്രേമത്തിൽ വല്ലതും കുടുങ്ങിയോ? എന്താ ഒരു കള്ളച്ചിരി! ഈ നാണം കണ്ട പേടിയാ വരിക. ഗുരുദേവാ, ഈ നാണം അങ്ങടെ അവസാനിപ്പിച്ച് ആ കുട്ടി ആരാണെന്ന് പറയാ. മംഗലശ്ശേരിയിലെ ഗണപതി ശാസ്ത്രികളില്ലേ? ഇല്ലാലോ, അയാള് കഴിഞ്ഞ കുംഭമേളയില് വെള്ളത്തില് വീണ് മരിച്ചില്ലേ? അയാളുടെ പീഠകർമ്മത്തിന് പോയപ്പോ മൂത്ത മകൾ ശശികലയെ നോമ്പൊന്ന് കൊടുത്തു. എന്താ ഇത് ഗുരുദേവ? മന്ത്രോച്ചാരണത്തിനിടയ്ക്കും കണ്ണുകൾ വെറുതെ ഇരുന്നില്ല. കൊടുത്തു വന്ന് ദൗർഭാഗ്യത്തിന് എന്റെ ഇഷ്ടം അറിയിക്കണതിന് മുമ്പ് അവളുടെ വേടി കഴിഞ്ഞു പോയി. അവൾക്കൊരു അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നു, ലക്ഷ്മി എന്ന പേര്. നമുക്ക് ചേരില്ല, അതുകൊണ്ടൊരു കൊശവന്റെ കൂടെ അവളെ വേടി കഴിപ്പിച്ചയച്ചു. അവളുടെ അനിയത്തി ഒരു ചന്ദ്രക്കല ഉണ്ടടാ. അവളും കൂടെ പോയാ പിന്നെ അവളുടെ അമ്മ ബാക്കിയുണ്ട്. ആ ഒരു പേടി എനിക്കുണ്ടടാ. അതുകൊണ്ട് ഒരു വർഷം മുമ്പ് അമ്മയും മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശരി, ചന്ദ്രകലയെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം. നിന്റെ മനസ്സിലുള്ള കാര്യങ്ങള് നീ അവളോടൊന്നും സംസാരിക്കണം. കുട്ടി എങ്ങോട്ട് വിളിക്കാ ഗുരുദേവ? ഞാനില്ലേ. അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട കേട്ടോ. നിന്റെ ഈ ചോരത്തിളപ്പ് കാണുമ്പോ അവളുടെ മനസ്സിലാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാ. വീട് ഭേഷായിരിക്കണം ഗുരുദേവ. ഭേഷായിട്ട് നീ പറയുമല്ലോ അല്ലേ. എന്നെ വിശ്വാസം ഇല്ലേ ഗുരുദേവ? സൗഖ്യമാണോ? നിങ്ങളുള്ളപ്പ ഞങ്ങൾക്ക് എന്തിന്റെ കുറവാ ഭട്ടു? ഭട്ടുവാ? അമ്മായി സ്നേഹം കൊണ്ട് വിളിക്കണതാ. വരിക. ഇതാരാ? എന്റെ അനന്തരവനാ, ശിഷ്യനും കൂടിയാ. നമസ്കാരം. 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 വെയില് തലഞ്ഞു വന്നതല്ലേ, ഞാൻ കുടിക്കാൻ സംഭാരം. ആയിക്കോട്ടെ. ഗുരുദേവാ, എന്താ ഈ സാധനങ്ങളൊക്കെ? നോമ്പന്നെ വാങ്ങി കൊടുത്തതാ. ശരിക്കും പറഞ്ഞാ ഗുരുദേവൻ അങ്ങനെ വഹിച്ചു ഇല്ലേ? ഈ വേളി കഴിഞ്ഞു കിട്ടിയാ എല്ലാം എന്റേതാവൂലോ.
ഈയിടെയായിട്ട് ഇത്തിരി തിരക്ക് കൂടുതലാണെന്ന് തോന്നുന്നു, ഇങ്ങോട്ടൊന്നും കാണാറില്ല. പിന്നെ 6 മണിക്ക് ജോഗിങ്, 7 മണിക്ക് ജിമ്മ്, 8 മണിക്ക് യോഗ. എന്റെ ഗുരുദേവൻ സിക്സ് പാക്ക് ആവാനുള്ള ശ്രമത്തിലാ. ഇത്രയും കാലം അങ്ങ് ബ്രഹ്മചാരിയായിരുന്നു എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ ആശ്ചര്യമായിരിക്കുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു വേളിക്ക് വേണ്ടി തിരച്ചിലായിരുന്നു. അതെ അതെ, കാത്തിരുന്ന് കാത്തിരുന്ന് വാർത്തക്കായി. ഏയ്, അങ്ങനെയൊന്നും ഇല്ല, ഗുരുദേവൻ ഇപ്പോഴും യവനല്ലേ. അറിയോ, കഴിഞ്ഞ ആഴ്ച ഒരു വേളി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ വേളിപ്പെണ്ണി എന്നെ ഗുരുദേവനോടൊപ്പം ഒളിച്ചോടാൻ തയ്യാറായി. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ഗുരുദേവ. ഇതൊക്കെ എന്താ ഇത്ര പറയാൻ, ഇതൊക്കെ പതിവുള്ളതല്ലേ. അമ്മായി കേട്ടിരിക്കും. കേട്ടിട്ടില്ലല്ലോ. എന്നെ ശുണ്ടി ഒടിപ്പിക്കരുത്, അത്രയ്ക്ക് അങ്ങോട്ട് വേണോ. ഇതൊക്കെ ഒരു വിദ്യല്ലേ. അമ്മായി, ചന്തു എവിടെ? ഇവിടെ ഉണ്ട്. പൂജ കഴിഞ്ഞ് രാമായണം വായിക്കാൻ ഞാൻ വിളിക്കാം. ചന്തു. എടാ ചാരി, ചന്തുവിനെ കുറിച്ച് ഞാൻ എങ്ങനെയാ വർണ്ണിക്കുക? നല്ല പഞ്ചവർണ്ണ കിളിയെ പോലെ ഉണ്ടാവും. ഗുരുദേവനെ കണ്ടാ നോക്കൂത്തേക്ക് മുണ്ടുപിടിപ്പിച്ചോളുണ്ടാവും. മാച്ച് ആവോ? നിന്റെ നാവ് ദേവായിരുന്നു. ശിവനെ, ഈ സ്ത്രീക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അമ്മായി, ചന്തു വരണുണ്ട്. ഗുരുദേവ, കുട്ടി നോക്കണില്ലല്ലോ. നാടിച്ചിട്ടാ, ഇപ്പൊ കണ്ടോളൂ. ചന്തു, ഇവളോ? എന്താ പറ്റിയേ? അതല്ല ഗുരുദേവ, അത്യാവശ്യം ഒരു കൂട്ടം പറയാനായിട്ട് പുറത്തോട്ട് വരിക. എന്താ നിനക്ക് പറയാനുള്ളത്? ഞാൻ പറയണുണ്ട്, അങ്ങോട്ട് പുറത്തേക്ക് വരിക. പട്ടതിരി നിക്കൂ. ചന്തു, നിന്നോട് പട്ടതിരി എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ. പട്ടു. ശരി പട്ടു. പട്ടു തന്നെ ടോയിൻമെന്റ് സെറ്റ് പാടണില്ല. കാലത്തെ സുപ്രഭാതം കേൾക്കാത്തോണ്ട് ഒരു സുഖമില്ല. അതൊന്ന് നന്നാക്കി കൊണ്ടുവരാൻ അയാളെ ഒന്ന് അയക്കോ. അത്രല്ലേ ഉള്ളൂ, അതോർത്ത് വിഷമിക്കണ്ട. ഇവൻ റിപ്പയർ ചെയ്യും, കാണിച്ചു കൊടുക്ക. ചെല്ലുക. ഗുരുദേവ, നിക്ക് പറയാനുള്ളതും ഒരു ടൂയിൻ വണ്ടിന്റെ കാര്യമാ. ആദ്യം ചന്തുവിന്റെ ടൂയിൻ വണ്ടി റിപ്പയർ ചെയ്ത് കൊടുക്കുക, പോവുക. കൃഷ്ണ, എന്താ ഈ കുട്ടി കാട്ടണേ? എന്താടാ നീ പറയാൻ? അതേടാ, നീ വീണ്ടും ഇടാന്ന്. നീ ഭട്ടതിരിയുടെ സ്വിമ്മിംഗ് പൂളിൽ കണ്ട കാര്യം പറയാൻ പോവാ? പിന്നെ പറയാതെ, കളർ ടിവിയും വിസിആറും ടു ഇൻ വൺ ഒക്കെ ആയിട്ട് എന്റെ ഗുരുദേവനെ ശരിക്കും നക്കിയെടുത്തില്ലേ? പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശരി, ചെന്ന് പറ. ഞാനും പറയാം. എന്താ പറയാൻ പോണേ? അതെ, സ്വിമ്മിംഗ് പൂളിൽ വെച്ച് എന്റെ കണ്ണി കണ്ടെടുത്തൊക്കെ തൊട്ടത്, എന്റെ ദേഹത്ത് എവിടെയൊക്കെ മറുകുണ്ടെന്ന് കണ്ടുപിടിച്ചത്. വട, നമുക്കൊരു പറയാം. ഇതൊക്കെ പറഞ്ഞ എന്റെ ഗുരുദേവന്റെ ഹാർട്ട് അമിട്ട് പൊട്ടണ പോലെ പൊട്ടു. പൊട്ടുവല്ലോ. അപ്പോഴേ നീയും അടക്കാം, ഞാനും അടക്കാം. എന്താ അത്? വായ എന്ന തുറക്ക. എന്ത് മനുഷ്യന് സ്വയം തരാതെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. എനിക്ക് പബ്ബെന്ന് കേട്ടാലേ കളിയ. പബ്ലിക് റൊമാൻസിൽ ഒരു ത്രില്ലൊക്കെ ഉണ്ട് നർസേ, ഒന്ന് മോഡൺ ആവട. എന്തിനാ ഗുരുദേവ എന്നെ ഈ പ്രച്ഛന്ന വേഷം കെട്ടിച്ച്? ഇങ്ങനെ അങ്ങനെ ജീവിച്ചാ മതിയോ? ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ. ഈ പബ്ബ് പൂജ ചെയ്തത് നമ്മളല്ലേ. എന്റെ ഭട്ടു, ഈ ഡ്രസ് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇതെന്നല്ല, നിനക്ക് തുണിയെ ഇഷ്ടമല്ലല്ലോ. എന്റെ ഗുരുദേവ, എനിക്ക് താറുടുക്കാഞ്ഞിട്ട് ഒരു സുഖമില്ല. ഹൈ, ഇവരൊരുത്തൻ ഇത് ഈ പബ്ബിലെ ഡ്രസ് കോഡാടാ. ധരിച്ചേ പറ്റൂ, വരികോടോ എന്തോ. സർ, ക്യാബ് സർ. എന്തിനാ? പബ്ബിന്റെ പ്രൊമോഷൻ വേണ്ടിട്ട്. പ്ലീസ്. നീ എന്തിനാ ഇവിടെ ഇരുന്നേ? ഇരിക്കാൻ പാടില്ലേ? ബിയർ വാങ്ങിട്ട് വരിക. മദ്യപിക്കേ. മോനെ ചാരി, നിനക്ക് ശാസ്ത്രത്തിനോട് അറിവ് പുരാണത്തിൽ പോരാട്ടോ. ദേവകൾ എന്താ കുടിക്കുക? സുരപാനം. ദേവകൾ കുടിക്കുമ്പോൾ സുരപാനം, നമ്മൾ കുടിക്കുമ്പോൾ ബിയർ. പോയി വാങ്ങിട്ട് വരിക. എന്തായാലും എല്ലാം പരത്തിലൊന്നു തന്നെയാ.